വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ അൻവർ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. നിയമസഭയിൽ നടുത്തളത്തിൽ പോയി ഇരിക്കാനാണ് അൻവറിന്റെ തീരുമാനം. കാരണം CPMന്റെ നേതാക്കൾ ആരും തന്നെ തനിക്ക് സീറ്റ് തരാൻ തയ്യാറല്ല. നിയമസഭയിൽ ഒന്ന് ഇരിക്കാൻ ഒരു സീറ്റ് പോലും അൻവറിന് കൊടുക്കില്ല എന്നാണ് CPM ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അൻവർ ഇനി എവിടെ ഇരിക്കും എന്നുള്ള ചോദ്യം വന്നതോടുകൂടി തന്നെയാണ് ഞാൻ നിലത്തിരിക്കും എന്ന് അൻവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിചിത്രമായ നീക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയന് ഒരു പൊൻതൂവൽ വീണ്ടും വന്നിരിക്കുകയാണ്. പിണറായി വിജയന്റെ ഭരണകാലത്താണ് ഒരു MLAക്ക് നിയമസഭയിൽ ഇരിക്കാൻ പോലും സീറ്റ് കൊടുക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അയിത്തം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അയിത്തമാണ് കൽപ്പിച്ചിരിക്കുന്നത്. നീ ഞങ്ങളെ തൊടരുത്, ഞങ്ങളുടെ അടുത്ത് പോലും വന്നിരിക്കരുത്, ഞങ്ങളുടെ ഏഴയലത്ത് പോലും ഉണ്ടാകരുത് എന്നൊക്കെ ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ്. എന്തുതരം നീക്കമാണിതെന്നൊക്കെ മൂക്കത്ത് വിരൽ വയ്ക്കുകയല്ലാതെ മറ്റും നിവർത്തിയില്ല. PV അൻവറിനെ CPM സാമാജികർക്ക് അനുവദിച്ചിട്ടുള്ള നിയമസഭയിലെ ബ്ലോക്കിൽ നിന്നും ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് CPM പാർലമെന്ററി പാർട്ടി സെക്രട്ടറി TP രാമകൃഷ്ണൻ നിയമസഭാ സ്പീക്കർ AN ഷംസീറിന് കത്ത് നൽകിയിട്ടുണ്ട്. സ്പീക്കർക്ക് അടുത്ത പണിയാണ് വരുന്നത്. അൻവർ പാർട്ടി അംഗമല്ലാത്തതുകൊണ്ട് പാർട്ടിയോട് തെറ്റിയതിന് കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ല. CPM നിയമസഭാ കക്ഷി അംഗമായിരുന്നു അൻവർ. CPM പിന്തുണ നഷ്ടപ്പെട്ടതോടെ അദ്ദേഹം നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്തായി. ഭരണകക്ഷി അംഗങ്ങളോടൊപ്പം ഇനി ഇരിക്കാനാവില്ല. പ്രത്യേക ഇരിപ്പിടം അൻവറിന് നൽകേണ്ടി വരും. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും സ്വീകാര്യനാകാതെ വന്നതോടെ താൻ ഇനി നിലത്തിരിക്കേണ്ടി വരുമെന്ന് അൻവർ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അൻവർ നിലത്തിരിക്കേണ്ടി വരുമോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സ്പീക്കർ സരസമായ മറുപടിയാണ് നൽകിയത്. സഭയിൽ 250 പേർക്ക് ഇരിക്കാനുള്ള സീറ്റുണ്ടെന്നാണ് കരുതുന്നത്. അപ്പോൾ എന്തിന് നിലത്തിരിക്കണമെന്നാണ് സ്പീക്കറുടെ മറുചോദ്യം വന്നത്. അൻവറിന്റെ ആരോപണങ്ങളിലും ദ ഹിന്ദു പത്രത്തിലെ അഭിമുഖ വിവാദത്തിലും മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത്. മുഖ്യമന്ത്രി ഏതെങ്കിലും ജില്ലയെയോ ഏതെങ്കിലും മതവിഭാഗത്തെയോ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നതായി വിശ്വസിക്കുന്നില്ല എന്ന് സ്പീക്കർ പറയുന്നു. നിയമസഭയിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടില്ല എന്നും സ്പീക്കർ പറഞ്ഞു. നിയമസഭയുടെ 12ാം സമ്മേളനം വെള്ളിയാഴ്ച ആരംഭിക്കുമെങ്കിലും വയനാട് കോഴിക്കോട് ജില്ലകളിൽ നടന്ന പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സഭ പിരിയും. കൂട്ടത്തിൽ ഇരുത്തുക മാത്രമല്ല, ഒന്ന് കണി കാണാൻ പോലും കൊള്ളില്ല അൻവർ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ CPM എത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ വീണ്ടും ഒരു വഴിക്കൂടെ അൻവറിനിട്ട് പണി കൊടുത്തിട്ടുണ്ട്. അൻവറിന് നേരെ വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് പിണറായി നടത്തുന്നത്. അതായത് അൻവറിനെ ഇപ്പോൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അൻവർ നീക്കം തുടങ്ങിയപ്പോൾ തന്നെ കാര്യങ്ങൾ എങ്ങോട്ടാണെന്ന് ധാരണയുണ്ടായിരുന്നതായി പിണറായി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സർക്കാർ അത്തരം മുൻധാരണകളോടെയല്ല കാര്യങ്ങളെ സമീപിച്ചത്. ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണത്തിന് സംവിധാനമൊരുക്കി. പിന്നീട് മെല്ലെ മെല്ലെ മാറി മാറി വന്നു. ആ മാറ്റം എല്ലാവരും കണ്ടു. CPM പാർലമെന്ററി അംഗത്വത്തിൽ നിന്ന് LDFൽ നിന്നും വിടുന്നതിലേക്ക് ആ മാറ്റമെത്തി. ഏതെല്ലാം തരത്തിൽ തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്ന ശ്രമം നടന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് കിട്ടുന്ന വേദികളിലെല്ലാം തന്നെ പിണറായി വിജയൻ അൻവറിനെ എടുത്തിട്ട് കുടയുന്ന സമീപനമാണ് കാണിച്ചിരിക്കുന്നത്. ഇതുവരെയും പിണറായി വിജയൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ശത്രുക്കളുടെ വായിൽ കയറി ഇറങ്ങാതെ മൗനം പാലിച്ച് രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്ന ആളായിരുന്നു പിണറായി. തനിക്ക് പകരം മറ്റ് CPM നേതാക്കളെ ഇറക്കി അങ്ങ് മെഴുകുന്ന നിലപാടായിരുന്നു പിണറായിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അൻവറിന്റെ കാര്യത്തിൽ പിണറായി തന്നെ രംഗത്തേക്ക് വന്ന് വലിയ രീതിയിലുള്ള മറുപടികളും അൻവറിനെതിരെ പൊട്ടിത്തെറിക്കുകയുമാണ് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.